കൊച്ചിയിലെ വൈറ്റിലയിൽ 5 ലക്ഷത്തോളം ചതുരശ്രടിയിൽ 154 ഫ്ളാറ്റുകളോടുകൂടി 20 നില കെട്ടിട സമുച്ചയമാണ് DLF നിർമ്മാണം പൂർത്തിയാക്കി കെട്ടിട നമ്പറിനായി കാത്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സബ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ചെലവന്നൂർ കായലിന്റെ തീരസംരക്ഷണ പരിധി 100 മീറ്ററാണ്. അതിനാൽ ഇവിടെ ബിൽഡിംഗ് പെർമിറ്റ് നൽകാൻ പാടില്ലാത്തതാണ്. എന്നാൽ തീരത്തോട് ചേർന്ന് 10 മീറ്റർ മാത്രം അകലത്തിലുള്ള DLFന്റെ ഈ കെട്ടിടത്തിന് കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് പെർമിറ്റ് നൽകി. കായൽ തീരത്തോട് ചേർന്ന 5 ഏക്കർ കൃഷിപ്പാടവും കണ്ടൽക്കാടുകളും ഒരു അനുമതിയുമില്ലാതെ കെട്ടിട നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ DLF നികത്തി. ഇതിനിടെ കായലും കയ്യേറി. എന്നിട്ടും സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റി DLFന് NOC നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ തീരദേശ മാനേജ്മെന്റ് അതോറിറ്റിയാണ് കെട്ടിടത്തിന് സ്റ്റോപ്പ് മുമ്പ് നൽകിയിരിക്കുന്നത്. KCZMA അവിടെ ഇതുവരെയും NOC കൊടുക്കാതെയാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് ചെയർമാൻ ഞാനൊരു പരാതി കഴിഞ്ഞ ആഴ്ച ഞാൻ നൽകിയിരുന്നു. കെട്ടിടത്തിലേക്കുള്ള വഴിയുടെ വീതി മിക്കയിടത്തും 2 മീറ്റർ മാത്രമാണുള്ളത്. എന്നാൽ നിയമപ്രകാരം ഇത്തരം കെട്ടിടങ്ങളിലേക്കുള്ള റോഡിന്റെ വീതി 7 മീറ്റർ വേണമെന്നാണ് നിയമം. ഇക്കാര്യവും DLF ഇവിടെ അട്ടിമറിച്ചു. ഹിജാസ് അഹമ്മദ്, ഇന്ത്യാ വിഷൻ, കൊച്ചി.